ഇന്ന് പറയാൻ പോകുന്നത് കെമിസ്ട്രിയിലെ നോബൽ കിട്ടിയ ഗവേഷണമാണ്. ബെഞ്ചമിൻ ലിസ്റ്റും ഡേവിഡ് ഡബ്ല്യു സി മാക്മില്ലനും ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. ബെഞ്ചമിൻ ലിസ്റ്റ് ജർമ്മനിയിലെ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറാണ്. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് ഡേവിഡ് ഡബ്ല്യു സി മാക്മില്ലൻ. സാധാരണ മനസ്സിലാക്കാൻ വളരെ കോംപ്ലക്സ് ആയ ചില കാര്യങ്ങൾക്ക് ബയോളജി ആയിട്ട് റിലേറ്റഡ് ആയ വർക്കുകളൊക്കെയാണ് പൊതുവെ നോബല് കിട്ടാറുള്ളത്. കെമിസ്ട്രിക്ക് പ്യുവർ കെമിസ്ട്രിക്ക് നോബൽ കിട്ടുന്നത് അടുത്ത കാലത്തായിട്ട് വളരെ കുറവാണ്. ഇതും മുഴുവനായിട്ടും എന്താ പറയാ ബയോളജി ഇല്ലാത്തതെന്ന് പറഞ്ഞുകൂടാ. എന്നാൽ പോലും കെമിസ്ട്രിയുടെ ഒരു പ്രധാനപ്പെട്ട മേഖലയായ കാറ്റലൈസിസിനാണ് ഇപ്രാവശ്യത്തെ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അസിമെട്രിക് ഓർഗനോ കാറ്റലിസ് എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് കാറ്റലിസ്റ്റിന്റെ ഡെവലപ്മെന്റിനാണ് ഇപ്രാവശ്യത്തെ കെമിസ്ട്രി നോബൽ കിട്ടിയത്. ഞാൻ നേരത്തെ പറഞ്ഞപോലെ ബെഞ്ചമിൻ ലിസ്റ്റും ഡേവിഡ് ഡബ്ല്യു സി മാക്മില്ലനും ഷെയർ ചെയ്തു. മൂന്ന് കാര്യങ്ങൾ പറയേണ്ടി വരുമെന്ന് തോന്നുന്നു. ഓർഗാനിക് അസിമെട്രിക് ഓർഗനോ കാറ്റലിസ്. ഇപ്പോ ആദ്യം തന്നെ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്താന്നുള്ളതിലേക്ക് പോയ കുട്ടികൾക്കും പഠിക്കുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. എന്നാൽ പോലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നു എന്നേ ഉള്ളൂ. കാർബണിന്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്രോപ്പർട്ടിയാണ് കാറ്റിനേഷൻ. സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടിയാണ് കാർബണിന്റെ. അപ്പൊ കാർബൺ പലതരത്തിൽ ഇങ്ങനെ സെൽഫ് ലിങ്ക് ചെയ്തിട്ട് പലതരത്തിലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. വളരെ ലോങ് ആയിട്ടുള്ള ചെയിൻസ് ഉണ്ടാക്കാം, അരോമാറ്റിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാം, അതേപോലെ തന്നെ അതല്ലാത്ത സൈക്ലിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ പറ്റും, മൾട്ടിപ്പിൾ റിങ്സ് ഉള്ള കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ പലതരത്തിലുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യാൻ പറ്റും. ആകെ ലോകത്തുള്ള മൊത്തം കെമിക്കൽ കോമ്പൗണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഇനോർഗാനിക് കോമ്പൗണ്ട്സും കൂടി കൂട്ടിയാലും ഓർഗാനിക് കോമ്പൗണ്ട്സിനേക്കാളും വളരെ 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 കുറവാണ്. അപ്പൊ നമ്മള് സാധാരണയായി കാണുന്ന ഒരുപാട് വസ്തുക്കൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. നമ്മുടെ ശരീരത്തിലെ ബയോമോളിക്യൂൾസും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒക്കെ ആയാൽ തന്നെ ബേസിക്കലി ഇറ്റ്സ് ബേസ്ഡ് ഓൺ കാർബൺ. അപ്പൊ ഭൂമിയിലെ ജീവൻ തന്നെ കാർബണിനെ ആധാരമാക്കിയിട്ടുള്ള ജീവനാണ്. ഈ ഓർഗാനിക് കോമ്പൗണ്ട്സിൽ മറ്റ് ആറ്റംസും ഉണ്ടാവും. സാധാരണ ഓക്സിജൻ വളരെ കൂടുതലുണ്ടാവും. കാർബോഹൈഡ്രേറ്റ്സുകൾക്കൊക്കെ ആണെങ്കിൽ കാർബണും ഹൈഡ്രജനും ഓക്സിജനും മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ അതേപോലെ തന്നെ സൾഫർ, ഫോസ്ഫറസ്, ഹാലജൻസ് ഒക്കെ പോലെയുള്ള മോളിക്യൂൾസും കുറച്ചുണ്ടാവും. അപ്പൊ ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് കാർബണിന്റെ കോമ്പൗണ്ട്സ് ആണ്. പലതരം സ്ട്രക്ചേഴ്സ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ദെൻ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്താന്ന് പറഞ്ഞു. അപ്പൊ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ഒരു പ്രാധാന്യതാണ് ജീവ ലോകവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന കോമ്പൗണ്ട്സ് ആണ്. മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും അടിസ്ഥാനപരമായി ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ പോളിമേഴ്സ്, പ്ലാസ്റ്റിക് ആയാലും റബ്ബേഴ്സ് ആയാലും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പലതരം സുഗന്ധദ്രവ്യങ്ങൾ, അതേപോലെ കളറിംഗിന് സഹായിക്കുന്ന ഡൈസ് ഒക്കെ അടിസ്ഥാനപരമായിട്ട് ഓർഗാനിക് കോമ്പൗണ്ട്സ് തന്നെയാണ്. ദെൻ അടുത്തത് കാറ്റലിസിസ് ആണ്. കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു കെമിസ്ട്രിയുടെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. കാറ്റലിസ്റ്റിന്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് നിഷ്കാമകർമ്മികളാണ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. കാരണം കാറ്റലിസ്റ്റ് ഒരു കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡിനെ കൂട്ടാനും കുറയ്ക്കാനും കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ എന്താ പറയാ അതിന്റെ എനർജി ലെവലിന്റെ അതിലേക്ക് ഞാൻ വരാം, കൂട്ടാനും കുറയ്ക്കാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ നമ്മള് ഒരു കുട്ടിക്ക് ഒരു ഉയരത്തേക്ക് എത്തില്ല വിചാരിക്കുക. നമ്മളൊരു അച്ഛന്റെ അല്ലെങ്കിൽ മുതിർന്ന ഒരാളുടെ അച്ഛന്റെ അമ്മയുടെ ആരുടെ ആവാം മുതിർന്ന ഒരാളുടെ തോളിൽ കയറിയിട്ട് അത് എത്തിപ്പിടിക്കും പോലെയാണ് കാറ്റലിസ്റ്റിന്റെ എന്താ പറയാ കൂടെ കൂടിയിട്ട് റിയാക്റ്റൻസ് പ്രോഡക്ട്സ് ആയിട്ട് മാറുന്നത്. ഇതിൽ അതിന്റെ എനർജി ലെവൽ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ റിയാക്റ്റൻസിന്റെ എനർജി വളരെ മുകളിലാണ്. അത് കാറ്റലിസ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ അല്ല കാറ്റലിസ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ ആ ചുവന്ന വരെ കൂടെയാണ് അതിന്റെ എനർജി ലെവൽ ഉണ്ടാവുക. ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്ന ഒരു മിനിമം എനർജി ഉണ്ടെങ്കിലേ റിയാക്റ്റൻസിന്റെ പ്രോഡക്ട്സ് ആയിട്ട് മാറാൻ പറ്റുള്ളൂ. അപ്പൊ കാറ്റലിസ്റ്റ് ചെയ്യുന്ന പണി എന്ന് പറയുന്നത് ഈ എനർജി പാത്തിനെ മാറ്റി കുറേയും കൂടി എനർജി കുറഞ്ഞ ഒരു ഓൾട്ടർനേറ്റ് പാത്ത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, മറ്റൊരു പുതിയ ഒരു പാത്ത് ഉണ്ടാക്കി. അപ്പൊ അതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹൈ എനർജിയുടെ ആവശ്യമില്ല. ഇപ്പൊ ടെമ്പറേച്ചർ ആണെങ്കിൽ കൂടിയ ടെമ്പറേച്ചറിന്റെ ആവശ്യമില്ല, പ്രഷർ കൂടുതൽ ആവശ്യമില്ല. മിക്കവാറും വലിയ ഹൈ ടെമ്പറേച്ചറിലും പ്രഷറിലും നടന്നിരുന്ന റിയാക്ഷൻസിനെ ഒക്കെ റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ പല റിയാക്ഷൻസും അസാധ്യമായതോ അല്ലെങ്കിൽ മാസങ്ങളോ വർഷങ്ങളോ എടുക്കുന്ന റിയാക്ഷൻസിനെയൊക്കെ വളരെ പെട്ടെന്ന് സംഭവിക്കുന്നതാക്കാനും ഒക്കെ കാറ്റലിസിസ് സഹായിച്ചിട്ടുണ്ട്. അപ്പോ ആ രണ്ട് പാത്താണ് അതിൽ കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് അതിന്റെ ഏകദേശം ഫങ്ഷനിങ് എന്നുള്ളതാണ്. അതിന്റെ ബാക്കി കെമിക്കൽ ഫിസിക്കൽ അഡ്സോർപ്ഷന്റെ പ്രോസസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോ ചുരുക്കി പറഞ്ഞ കാറ്റലിസ്റ്റ് ഈ പണിയൊക്കെ എടുക്കുന്നതിന്റെ ഇടയ്ക്ക് കാറ്റലിസ്റ്റിന് യാതൊരു മാറ്റവും വരില്ല. അപ്പൊ ആദ്യ റിയാക്റ്റൻസും കാറ്റലിസ്റ്റും കൂടി കൂടിയിട്ട് ഒരു ഹൈ എനർജി വളരെ ലൂസ് ആയിട്ടുള്ള അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോം ചെയ്യും. ഈ കോമ്പൗണ്ട് ആണ് പിന്നെ വിഘടിച്ചിട്ട്
പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പുതിയ ഓൾട്ടർനേറ്റീവ് എനർജി പാത്ത് കൊടുക്കുകയാണ് കാറ്റലിസ്റ്റ് അടിസ്ഥാനപരമായി ചെയ്യുന്നത്. അപ്പൊ ഈ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും പോലെ അല്ല, നമ്മുടെ യൂസ് ചെയ്യുന്ന കൺസ്യൂമർ പ്രോഡക്ട്സിനൊക്കെ ഏതാണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കാറ്റലിസ്റ്റിന്റെ സഹായത്തോടെയാണ്. നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഹേബർ പ്രോസസ്സിൽ അയൺ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു, അല്ല എന്താ പറയാ അമോണിയയുടെ ഹേബർ പ്രോസസ്സിൽ അയൺ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഇപ്പൊ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രൊഡക്ഷനിലാണെങ്കിൽ വനേഡിയം പെന്റോക്സൈഡ് യൂസ് ചെയ്യുന്നു. ഇങ്ങനെ പലതും പഠിച്ചിട്ടുണ്ടാവും. ആസിഡ്സ് ഇപ്പോ എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ ആണെങ്കിൽ, എസ്റ്റർ ഉണ്ടാകുന്ന റിയാക്ഷൻ ആണെങ്കിൽ ആൽക്കഹോളും ആസിഡും റിയാക്ട് ചെയ്യുന്ന അതിൽ ഓർഗാനിക് ആസിഡ്സ് അല്ല മിനറൽ ആസിഡ്സ് യൂസ് ചെയ്യുന്നു, ഇതൊക്കെ അങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പ്രായോഗികമായി ഉപയോഗിക്കുന്ന ഏതാണ്ട് എല്ലാ റിയാക്ഷൻസും ഈ കാറ്റലിസിസിന്റെ സഹായത്തോടെ നടക്കുന്നതാണ്. കാരണം അത് വലിയ രീതിയിൽ ചെലവ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. കാരണം ഹൈ ടെമ്പറേച്ചർ പ്രഷർ വേണ്ട റിയാക്ഷൻസിനെയൊക്കെ റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ അതിനാവശ്യമായ സെറ്റപ്പുകൾ കുറച്ചു മതി. കോംപ്ലക്സിറ്റീസ്, ആ റിയാക്ഷൻ സിസ്റ്റത്തിന്റെ കോംപ്ലക്സിറ്റീസ് കുറച്ചു മതി, അതേപോലെ തന്നെ ഊർജം കുറച്ചു മതി. അതുകൊണ്ട് തന്നെ ചെലവ് കുറയ്ക്കാൻ പറ്റും. മാത്രമല്ല പലതും നടക്കാത്ത പല റിയാക്ഷൻസിനെ സാധിപ്പിക്കാനും കാറ്റലിസ്റ്റിന് കഴിയും. അപ്പോ നമുക്കറിയാം കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ ഒരു പദാർത്ഥ ലോകത്തിനെ നിർമ്മിച്ചെടുത്തിട്ടുള്ളത് രസതന്ത്രജ്ഞന്മാരാണ്. നമ്മൾ കാണുന്ന എല്ലാ മെറ്റീരിയൽസും ഇപ്പൊ പ്രധാനപ്പെട്ട മെറ്റീരിയൽ എന്ന് പറയുന്നത് പോളിമേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പോളിമേഴ്സ് ആയാലും ഡൈസ് ആയാലും അതുപോലെ തന്നെ പലതരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വസ്ത്രങ്ങളും എല്ലാ കാര്യങ്ങളും നിർമ്മിച്ചെടുത്തിരിക്കുന്നത് ഈ മെറ്റീരിയൽ വേൾഡിനെ തന്നെ നിർമ്മിച്ചെടുത്തിരിക്കുന്നത് രസതന്ത്രജ്ഞന്മാരാണ്. അതിന് പലതരത്തിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചില മോളിക്യൂൾസിനെ തെരഞ്ഞു പിടിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കും, മറ്റു ചിലതിനെ എക്സ്ക്ലൂഡ് ചെയ്യും, ചിലതിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മോഡിഫൈ ചെയ്യും, ചില ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വെച്ചിട്ട്. ഇങ്ങനെ പല തരത്തിൽ എന്താ പറയാ ഒരു കല്ലിൽ കൊത്തി ഒരു ശില്പം ഉണ്ടാക്കുന്നത് പോലെ രൂപപ്പെടുത്തി എടുക്കുന്നതാണ് പല തന്മാത്രകളും. അങ്ങനെ ഈ തന്മാത്രകൾ, പുതിയ തന്മാത്രകൾ രൂപപ്പെടുത്താൻ സഹായിക്കുന്ന കാറ്റലിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്തതിനാണ് ഈ ശാസ്ത്രജ്ഞർക്ക് നോബൽ കിട്ടിയിട്ടുള്ളത്. കാരണം പുതിയ ഒരുപാട് കാര്യങ്ങളെ അത് സാധ്യമാക്കി. ഇപ്പോ നമ്മളിപ്പോ പ്രധാനപ്പെട്ടതിന്റെ ഒരു അപ്ലിക്കേഷൻസ് വരുന്നത് ഫാർമസ്യൂട്ടിക്കൽസിലാണ്. നമ്മൾക്ക് അറിയാവുന്നതാണ് മരുന്നുകളുടെ, പലതരം മരുന്നുകളുടെ കണ്ടുപിടുത്തം എങ്ങനെയാണ് നമ്മുടെ ആയുർദൈർഘ്യത്തെ മാറ്റി തീർത്തത് എന്നുള്ളതും, നമ്മുടെ ഇനി ഉള്ള തന്നെ രോഗങ്ങളെ നേരിടാൻ സഹായിച്ചത് എന്നും. ഇപ്പൊ നമ്മള് ശരീരത്തിലെ മോളിക്യൂൾസിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പൊ ഡിസൈനർ എൻസൈംസ്, ഡിസൈനർ ആന്റിബോഡീസ്, ആന്റിബോഡീസിനെ മരുന്നായി ഉപയോഗിക്കുന്നു. ഇത്തരത്തിൽ പലതരത്തിൽ നമ്മൾ ഈ ഒരു പ്രോസസ്സിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോ അതിലൊക്കെ സഹായകരമായി നിൽക്കുന്ന കാറ്റലിസ്റ്റുകളെ കണ്ടുപിടിച്ചതിനാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തത് അസിമെട്രിക് എന്നുള്ള ഒരു വാക്കുണ്ടല്ലോ, അസിമെട്രിക് ഓർഗനോ കാറ്റലിസ്റ്റ് എന്നാണ് പറഞ്ഞത്. സ്റ്റീരിയോഐസോമേഴ്സ് എന്ന് പറയുന്നത് ചില വസ്തുക്കൾ അതിന്റെ കെമിക്കൽ ഫോർമുല ഒക്കെ സെയിം ആയിരിക്കും. ഇപ്പോൾ CH3CH2OH ആൽക്കഹോൾ ആണ്, അതേ ഫോമിൽ തന്നെ ഉണ്ടായിരിക്കും. CH3CH2OH-നെ സ്റ്റീരിയോഐസോമേഴ്സ് വരില്ല കേട്ടോ, അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്, അതിനെ കുറിച്ച് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. സ്റ്റീരിയോഐസോമേഴ്സ് എന്ന് പറയുന്നത് ത്രീ ഡൈമെൻഷണൽ ഐസോമേഴ്സ് ആണ്. അതായത് ത്രിമാന തലത്തിൽ രണ്ടും തന്മാത്രകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഉദാഹരണം എന്ന് പറയുന്നത് എസ് ലിമോണീനും ആർ ലിമോണീനും ആണ്. എസ് ലിമോണീൻ ലെമണിന്റെ, ലെമണിൽ കാണുന്ന ഒരു കോമ്പൗണ്ട് ആണ്, ലെമൺ സ്മെല്ലാണ് ഉണ്ടാവുക. ആർ ലിമോണീനിന്റെ സ്മെല്ല് വ്യത്യാസമാണ്, ഒരു വ്യത്യാസമില്ല, അത് രണ്ടും തമ്മിൽ എന്തേ ഉള്ളൂ, ആ മോളിക്യൂളിന്റെ ത്രീ ഡൈമെൻഷണൽ ഓറിയന്റേഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഒന്ന് മറ്റൊന്നിന്റെ പ്രതിബിംബം പോലെയാണ് ഇരിക്കുന്നത് എന്ന് ഈ ഇമേജ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നടുവിലൊരു കണ്ണാടി വെച്ചിട്ട് പ്രതിബിംബം എടുത്താൽ എങ്ങനെയുണ്ടോ അതുപോലെയാണ് ഈ മോളിക്യൂൾസ് ഇരിക്കുന്നത്. ഇപ്പൊ സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറയുന്ന ഇതാണ്, ത്രിമാന ഐസോമേഴ്സ് ആണ്. ദെൻ അത് നമ്മള് നോൺ സൂപ്പർ ഇമ്പോസിബിലിറ്റി, ചിരാലിറ്റി എന്നൊക്കെ പറയും. അതായത് ഒരു ഒബ്ജക്റ്റും അതിന്റെ മിറർ ഇമേജും തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ പറ്റാത്തതുപോലെ നമ്മുടെ കൈ രണ്ട് കൈയും തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ ഇരിക്കുന്ന വസ്തുക്കളാണ് സാധാരണ ഇത്തരത്തിലുള്ള ഐസോമേഴ്സിനെ ഉണ്ടാക്കുക. ഇതിൽ ചിലത് മിറർ ഇമേജസ് ആയിട്ടാണ് ഇരിക്കുക, അതിനെ നമ്മൾ ഡയാസ്റ്റീരിയോമേഴ്സ് എന്നാണ് പൊതുവെ വിളിക്കുക. അതിന്റെ കോംപ്ലക്സിറ്റീസിലേക്കൊന്നും പോകണ്ട, അതല്ലാത്ത മിറർ ഇമേജസ് അല്ലാത്ത ഐസോമേഴ്സും ഉണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് മിറർ ഇമേജസിനെ കുറിച്ചാണ്. അപ്പൊ ഇത് വളരെ പ്രധാനമാണ്, ഈ മിറർ ഇമേജസിന്റെ ആയിട്ടുള്ള ഐസോമേഴ്സിന്റെ. കാരണം ഈ രണ്ടെണ്ണത്തിനും ഉണ്ടാവുക തികച്ചും വ്യത്യസ്തമായ പ്രോപ്പർട്ടീസ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എസ് ലിമണീനും ആർ ലിമണീനും രണ്ടിന്റെയും സ്മെല്ല് വ്യത്യാസമാണ്. ബയോളജിക്കൽ ആക്ടിവിറ്റി പലപ്പോഴും രണ്ടെണ്ണത്തിനും വളരെ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ദ ഹാൻഡഡ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഒരു ഫ്ലാസ്ക് ആണെങ്കിൽ അതിനെ നമുക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ പറ്റും, ഈ രണ്ട് കൈയിനെ നമുക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെയുള്ള തന്മാത്രകൾക്കാണ് സാധാരണ ഇങ്ങനെ മിറർ ഇമേജസ് ഐസോമേഴ്സ് ഉണ്ടാവുക. അപ്പൊ ഇതൊരു ഉദാഹരണമായിട്ട് ഞാൻ കൊടുത്തതാണ്.
നിങ്ങൾ ഉപയോഗിക്കാറുള്ള ഒരു ജലദോഷത്തിനും അലർജിക്കോ ഒക്കെ ഉപയോഗിക്കുന്ന മരുന്നാണ്. പണ്ട് സിട്രസിൻ എന്നുള്ള പേരിൽ ഒറ്റതായിട്ടായിരുന്നു കിട്ടിയിരുന്നതെങ്കിൽ ഇപ്പൊ കൂടുതലും ഇപ്പോഴും കിട്ടും, സിട്രസിൻ കിട്ടും, അതല്ല ഞാൻ പറയുന്നത്. എന്നാലും ലിവോസിട്രസിൻ ആണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. കാരണം എന്താ വെച്ചാൽ, നമ്മള് സിട്രസിൻ എന്ന് പറയുമ്പോൾ അതില് രണ്ട് ഐസോമേഴ്സും ഉണ്ടാവാം. അപ്പൊ ഇവിടെ ചെയ്യുന്നത് ആ ലിവോ ഐസോമറിനെ മാത്രം ഐസൊലേറ്റ് ചെയ്ത് എടുക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അതിന് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ആന്റി ഹിസ്റ്റമിൻ പ്രോപ്പർട്ടീസ് ഉള്ളത്. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ്. അതുപോലെ ഈ ഒരു ചില സമയത്ത് ഇത് വളരെ അപകടകരമായി മാറുകയും ചെയ്യാം. താലിഡോമൈഡ് സ്കാൻഡൽ ഉണ്ടായിരുന്നു 50കളിലും 60കളിലും ഗർഭിണികളിലെ നോസിയ മാറാൻ വേണ്ടിയിട്ട് താലിഡോമൈഡിന്റെ മരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിലൊരു സീരിയസ് പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലത്തെ ഡെക്സ്ട്രോ ഐസോമർ എന്ന് പറയുന്നത് ന്യൂറോളജിക്കലായ പ്രോബ്ലംസ് ഭ്രൂണത്തിൽ ഉണ്ടാക്കുന്നതായിരുന്നു. അപ്പോ ഛർദി മാറ്റാൻ വേണ്ടി മരുന്ന് കൊടുക്കുന്നത് കുട്ടികളുടെ പെർമനന്റ് ആയ ഡിസബിലിറ്റീസിലേക്ക് നയിക്കുന്നതായിട്ട് കണ്ടെത്തിയത് വലിയ വിവാദമായിരുന്നു. അതിനുള്ള കാരണം ഇതായിരുന്നു, അതിലത്തെ ഡെക്സ്ട്രോ ലിവോ ഐസോമേഴ്സ് രണ്ടും ഉള്ളതിലത്തെ ഡെക്സ്ട്രോ എന്ന് പറയുന്നത് ഹാനികരമായ ഒരു വസ്തുവായിരിക്കുകയും ലിവോ എന്ന് പറയുന്നത് മരുന്നുമായിരുന്നു. അപ്പോ ഇതേപോലെ മരുന്നുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡെക്സിബുപ്രൂഫൻ, അതേപോലെ തന്നെ എസോമിപ്രസോൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിൽ ബയോളജിക്കൽ ആക്ടിവിറ്റിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സ്റ്റീരിയോ ഐസോമേഴ്സിന്റെ ഓറിയന്റേഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ അസിമെട്രിക് സിന്തസിസ് എന്ന് വെച്ചാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ സ്റ്റീരിയോ ഐസോമേഴ്സ് ഉള്ള കോമ്പൗണ്ടിനെ സിന്തസൈസ് ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടിയാ കിട്ടുക, 50-50 ആയിട്ട് 1:1 റേഷ്യോയിലാണ് പ്രോഡക്റ്റ് കിട്ടുക. അപ്പൊ അത് പലപ്പോഴും ഇതിലത്തെ ഒരു ഭാഗം നമുക്ക് ആവശ്യമുള്ളതാവില്ല, ചിലപ്പോൾ ഹാംഫുൾ ആയിരിക്കാം. ആവശ്യമുള്ളതായാലും അല്ലാത്തതായാലും നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പ്രത്യേക മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ഈ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ തന്നെ 50% നഷ്ടാവുകയാണല്ലോ, 50% പ്രോഡക്റ്റേ നമുക്ക് കിട്ടുള്ളൂ. ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ചില സ്പെസിഫിക് സിന്തറ്റിക് മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കും. അതിനാണ് അസിമെട്രിക് സിന്തസിസ് എന്ന് പറയുന്നത്. അതിന് പല മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ ഈ അസിമെട്രിക് സിന്തസിസിന് സഹായകമായ വിധത്തിലുള്ള ഓർഗാനിക് കാറ്റലിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്തതിനാണ് ഇവർക്ക് രണ്ടുപേർക്കും നോബല് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇത് വളരെ സിമ്പിളായ ഒരു ഐഡിയ ആണ്. കാരണം സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ, വളരെ ലളിതമായ ഘടനയുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ എങ്ങനെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പൊ എന്താണ് സാധാരണ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത് എന്നുള്ള ചോദ്യത്തിലേക്ക് വരേണ്ടി വരും. ഒന്ന് മിനറൽ ആസിഡ്സ് ആണ്, ഇപ്പോ സൾഫ്യൂരിക് ആസിഡ് പോലത്തെ ആസിഡുകള്, അതേപോലെ ബേസുകള്, അതേപോലെ മെറ്റൽസ്, സാധാരണ ട്രാൻസിഷൻ മെറ്റൽസ് ആണ്, സംക്രമണ മൂലകങ്ങളാണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. പലതരത്തിലുള്ളത് ഉപയോഗിക്കും. പ്രധാനപ്പെട്ട ഒരു കാറ്റലിസ്റ്റ് ആണ് പ്ലാറ്റിനം. പ്ലാറ്റിനം, പലേഡിയം, നിക്കൽ, കോപ്പർ, സിങ്ക്, കാഡ്മിയം തുടങ്ങിയ ഹെവി മെറ്റൽസ് ആണ് സാധാരണ ഇതിനു വേണ്ടി ഉപയോഗിക്കുക. ഇപ്പൊ ഹെവി മെറ്റൽസ് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഒന്ന്, ഇതിന്റെ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഊർജ്ജ ചെലവും ചെലവും ഉള്ള പ്രക്രിയയാണ്. രണ്ടാമത്, ഈ ഹെവി മെറ്റൽസ് എന്ന് പറയുന്നത് പ്രകൃതിക്കും ആരോഗ്യത്തിനും ഒക്കെ ഹാനികരമായിട്ടുള്ള വസ്തുക്കളാണ്. അപ്പോ ഇതിന് പകരം ലളിതമായ വസ്തുക്കൾ ഉപയോഗിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രകൃതി സൗഹൃദമായിരിക്കും, ചെലവ് കുറഞ്ഞതുമായിരിക്കും ഒക്കെ ആയിരിക്കും. അപ്പോ ആ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് വളരെ സിമ്പിളായ സ്ട്രക്ചറുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ഡെവലപ്പ് ചെയ്തത്. ഇനി വേറൊരു കാറ്റഗറി ഓഫ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ എഫിഷ്യന്റ് ആയി പ്രവർത്തിക്കുന്ന എൻസൈംസ് ആണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ ബയോളജിക്കൽ പ്രോസസ്സിനെയും കൺട്രോൾ ചെയ്യുന്നത്, അതിന്റെ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എൻസൈംസ് ആണ്. എൻസൈംസ് എന്ന് പറയുന്നത് ബേസിക്കലി അമിനോ ആസിഡ്സ് ആണ്. അമിനോ ആസിഡ്സ് പേരിൽ തന്നെ ഉണ്ട്. അതില് അമിനോ ഗ്രൂപ്പ് അഥവാ NH2 ഗ്രൂപ്പും കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് അഥവാ COH ഗ്രൂപ്പും ഉണ്ടാവും. COH ഫങ്ഷണൽ ഗ്രൂപ്പാണ് സാധാരണ ആസിഡ്. നമ്മള് നമ്മുടെ സാധാരണ ഫുഡ് ഐറ്റംസിലൊക്കെ കാണുന്ന ആസിഡ്സ് ഒക്കെ COH ഉള്ളതാണ്. ടാർട്ടാറിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, സിട്രിക് ആസിഡ്, അതേപോലെ തന്നെ ആസറ്റിക് ആസിഡ് ഒക്കെ ഈ ഓർഗാനിക് ആസിഡിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പൊ അമിനോ ആസിഡിന്റെ ചങ്ങലകളാണ് പ്രോട്ടീൻസും എൻസൈംസും ഉണ്ടാവുക. അപ്പൊ ഈ എൻസൈമില് ഈ അമിനോ ആസിഡ്സിനെ കൂടാതെ മെറ്റൽ അയോൺസും ഉണ്ടാവും. ഇപ്പൊ പല തരത്തിലുള്ള മെറ്റൽ അയോൺസ് ആണ് ഉണ്ടാവുക, ഇതിന്റെ ഒരു ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആയിട്ടുണ്ടാവും. പക്ഷേ ഈ ബെഞ്ചമിൻ ലിസ്റ്റിന്റെ ഗവേഷണത്തിലേക്ക് വരാം. ആദ്യം കാലിഫോർണിയയിലെ സ്ക്രിപ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോസ്റ്റ് ഡോക്ക് ചെയ്യായിരുന്നു ബെഞ്ചമിൻ ലിസ്റ്റ്. ആ സമയത്ത് ലോകമെമ്പാടും എൻസൈംസിനെ എങ്ങനെ എന്താ പറയാ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, സാധാരണ ബയോളജിക്കൽ സിസ്റ്റത്തിലെ കാറ്റലിസ്റ്റ് ആണ് എൻസൈംസ്. എൻസൈംസിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി സ്പെസിഫിക് ആണ്. അതായത് അത് പ്രവർത്തിക്കണം എന്ന് വിചാരിക്കുന്ന തന്മാത്രകളിൽ മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളൂ. ഹൈലി സ്പെസിഫിക് ആണ്. തൊട്ട് സിമിലർ ആയ ഘടനയുള്ള മറ്റൊരു തന്മാത്രയിൽ അത് വർക്ക് ചെയ്യില്ല. അത് അത്രയും സ്പെസിഫിക് ആണ്, പ്രിസൈസ് ആണ്, മാത്രമല്ല വളരെ എഫിഷ്യന്റ് ആണ്, വളരെ ഹൈ കൺവേർഷൻ റേറ്റ് കൊടുക്കുന്ന ഒന്നാണ് എൻസൈംസ്. അപ്പൊ ഈ 90കളിൽ ഈ ഗവേഷണം വ്യാപകമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു എൻസൈംസിനെ ഇങ്ങനെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാന്നുള്ളത്.
ഡിസൈൻ ഓഫ് എൻസൈംസിന് നോബല് കിട്ടിയിരുന്നു കേട്ടോ. അപ്പൊ അടുത്ത കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഫ്രാൻസിസ് എച്ച് ആർനോൾഡിന് നോബല് കിട്ടിയത് ഡിസൈൻ ഓഫ് എൻസൈംസിനായിരുന്നു. അപ്പൊ ഈ ഗവേഷണം സീരിയസ് ആയി നടക്കുന്ന സമയത്താണ് ബെഞ്ചമിൻ ലിസ്റ്റ് പോസ്റ്റ് ഡോക് ചെയ്യുന്നത് കാലിഫോർണിയയിലെ സ്ക്രിപ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടില്. അപ്പോ ആന്റിബോഡീസിനെ, നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ആന്റിബോഡീസ്, ആന്റിബോഡീസിനെ എങ്ങനെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതായിരുന്നു ലിസ്റ്റിന്റെ ഗവേഷണം. അപ്പൊ അവിടുന്ന് ഒരു വളരെ ട്രിക്കി ആയ എന്നാൽ വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യനിലേക്ക് ലിസ്റ്റ് എത്തിപ്പെട്ടു. അതായിരുന്നു ഈ മെറ്റൽ അയോൺസിന്റെ പ്രസൻസിൽ അല്ലാതെയും കാറ്റലൈസ് ചെയ്യും ഈ എൻസൈംസ് കാറ്റലൈസ് ചെയ്യും. അപ്പോ ഈ മെറ്റൽ അയോൺ ഇല്ലാതെ കാറ്റലൈസ് ചെയ്യും, മാത്രമല്ല എൻസൈംസിന്റെ മെക്കാനിസം അപ്പോഴത്തേക്ക് മനസ്സിലായിരുന്നു കേട്ടോ. അപ്പോ ഒന്നോ രണ്ടോ മൂന്നോ ആക്റ്റീവ് എൻസൈംസ് മാത്രമാണ് ഈ കൺവേർഷനിൽ പങ്കെടുക്കുന്നത് എന്ന് ലിസ്റ്റിന് മനസ്സിലായി. ചിത്രം കൊടുത്തിട്ടുള്ളതിൽ അതിൽ ആക്റ്റീവായ എൻസൈംസിനെ മാത്രം കാണിച്ചിരിക്കുകയാണ്. വലിയ അമിനോ ആസിഡ് ചെയിൻസിൽ ചില അമിനോ ആസിഡ്സ് മാത്രമാണ് ആക്റ്റീവ് ആയിട്ടുള്ളതെന്ന് മനസ്സിലായി. അപ്പൊ ലിസ്റ്റ് വിചാരിച്ചു എന്തുകൊണ്ട് ഈ അമിനോ ആസിഡിനെ മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുത്തുകൂടാ, എടുത്ത് ഉപയോഗിച്ചുകൂടാ എന്ന് ചിന്തിച്ചു. ഈ ഓർഗനോ കാറ്റലിസ്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമം ആദ്യമായിട്ട് ചെയ്യുന്നവരൊന്നുമല്ല, അതിനു മുമ്പും നടന്നിട്ടുണ്ട്. ഈ 1835 അടുപ്പിച്ചാണ് ബെർസീലിയസ് ഈ കാറ്റലിസിസ് എന്ന് പറഞ്ഞ ഫിനോമിന കണ്ടുപിടിക്കുന്നത്. 1860 തന്നെ ചെറിയ ചെറിയ ശ്രമങ്ങളൊക്കെ ഓർഗാനിക് കോമ്പൗണ്ട്സ് വെച്ചിട്ടുണ്ടാവുന്നുണ്ട്. 1912 കമേഴ്ഷ്യൽ ആയിട്ട് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്താ പറയാ, ക്യുനൈൻ ഉപയോഗിച്ചിട്ട് ഒരു സൈനോഹൈഡ്രിൻ ഉണ്ടാകുന്ന ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നുണ്ട് 1912. അതിനുശേഷം പരിമിതമായ തോതിൽ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഈ പ്രോലിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡിനെ ആണ് പഠിക്കാനായിട്ട് ലിസ്റ്റ് തെരഞ്ഞെടുക്കുന്നത്. ഈ പ്രോലിനെ കുറിച്ച് 25 മുമ്പ് തന്നെ ഒരു സ്റ്റഡി ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ അത് അവിടെ തന്നെ നിന്നു പോവുകയാണ് ചെയ്തത്, ഫർദർ അതിൽ വർക്കൊന്നും നടന്നിരുന്നില്ല. അപ്പോ ഈ പ്രോലിൻ വെച്ചുകൊണ്ടാണ് പിന്നീട് ലിസ്റ്റ് ഗവേഷണങ്ങൾ നടത്തുന്നത്, പ്രോലിൻ വെച്ചുകൊണ്ട് എങ്ങനെ കാറ്റലൈസ് ചെയ്യാന്നുള്ളത്. പ്രോലിൻ കുറച്ച് ഒരു ഡിഫറെന്റ് ആയ സ്ട്രക്ചറുള്ള ഒരു അമിനോ ആസിഡ് ആണ്, ഒരു റിംഗ് സ്ട്രക്ചർ ആണുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് സ്റ്റീരിയോയിസോമർ അസിമെട്രിക് സിന്തസിസിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്ട്രക്ചർ ഉണ്ട് അതിന്. അപ്പൊ അതിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഫർദർ ഗവേഷണങ്ങൾ നടത്തിയത്. ഇതാണ് പ്രോലിന്റെ ഒരു സ്ട്രക്ചർ. ഹെലിക്സ് ബ്രേക്കർ എന്നാ പറയാ, സാധാരണ നമ്മുടെ അമിനോ ആസിഡ്സിന്റെ പ്രോട്ടീൻ ചെയിൻസിന് ഒരു റെഗുലർ സ്ട്രക്ചർ ഉണ്ടാവും, ബീറ്റാ പ്ലേറ്റഡ് ആൽഫ ഹെലിക്സ് എന്നൊക്കെ പറയും. ഈ ഹെലിക്സിനെ മുറിക്കുന്ന ഇടയിൽ വരുന്ന ഒരു അമിനോ ആസിഡ് ആയിട്ടാണ് പ്രോലിൻ ഉണ്ടാവുക, ഹെലിക്സ് ബ്രേക്കർ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ധാരാളം ഉള്ള ഒരു വളരെ സിമ്പിളായ ഘടനയുള്ള അമിനോ ആസിഡ് ആണ്, വളരെ ഈസിലി ഡീകമ്പോസ് ചെയ്ത് പോവുകയും ചെയ്യും. അതും കൂടിയാണ് ഇതിന്റെ ഗുണം. അതിലേക്ക് ഞാൻ വരാം. ദെൻ അപ്പോ ഇത് ഉപയോഗിച്ചുകൊണ്ട് ആൽഡോൾ റിയാക്ഷൻ, ആൽഡോൾ റിയാക്ഷൻ എന്ന് പറഞ്ഞ കെമിസ്ട്രിയിലത്തെ ഒരു ഫേമസ് റിയാക്ഷൻ ആണ്, ഈ ആൽഡോൾ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാമെന്ന് ലിസ്റ്റ് മനസ്സിലാക്കി. അപ്പൊ അതൊരു വലിയ സക്സസ് ആയിരുന്നു. പിന്നെ മറ്റു റിയാക്ഷൻസിലും ഇത് പരീക്ഷിച്ചു. അതേസമയം തന്നെ ഡേവിഡ് ഡബ്ല്യു സി മാക്മില്ലൻ ആദ്യം വർക്ക് ചെയ്തിരുന്നത് എന്താ പറയാ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു റിസർച്ച് ചെയ്തിരുന്നത്. ആ സമയത്ത് മെറ്റൽ കാറ്റലിസ്റ്റുകളിലായിരുന്നു, അസിമെട്രിക് മെറ്റൽ കാറ്റലിസ്റ്റുകളിലായിരുന്നു ഗവേഷണം നടത്തിയിരുന്നത്. പക്ഷെ ഈ മാക്മില്ലൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാറ്റലിസ്റ്റ് ഒന്നും വിപണിയിൽ ഉപയോഗിക്കുന്നില്ല, ഇൻഡസ്ട്രിയൽ പ്രോസസ്സിൽ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. അത് ലാബിൽ ഉണ്ടാക്കുന്നു പഠിക്കുന്നു എന്നല്ലാതെ ഇതിന്റെ അപ്പുറത്തേക്ക് പ്രായോഗിക ഉപയോഗം ഉണ്ടാകുന്നില്ല എന്ന് കണ്ടെത്തി. അപ്പോ ആലോചിച്ചു എന്തുകൊണ്ടാണ് പറ്റാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഹൈലി കൺട്രോൾഡ് കണ്ടീഷൻ ഉണ്ടാവണം, മോയ്സ്ചർ ഉണ്ടാവാൻ പാടില്ല, ഓക്സിജൻ ഉണ്ടാവാൻ പാടില്ല, അപ്പൊ ഈ മെറ്റൽ കാറ്റലിസ്റ്റുകൾ വർക്ക് ചെയ്യില്ല. അപ്പോ മാക്മില്ലൻ പിന്നെ ബെർക്കിലേക്ക് മാറിയപ്പോ ആ ഗവേഷണ മേഖല കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫറിന് സഹായിക്കുന്ന കാറ്റലിസ്റ്റുകൾ പ്രധാനമായും ചെയ്യുന്ന ഒരു പണി എന്ന് പറയുന്നത് ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഇലക്ട്രോൺ ട്രാൻസ്ഫറിന് പറ്റിയ ഓർഗാനിക് ഗ്രൂപ്പ്സിനെ ഉപയോഗിച്ചുകൂടെ എന്നൊരു ലോജിക്ക് മാക്മില്ലൻ ഉപയോഗിക്കുകയും അങ്ങനെ ഇമിനിയം അയോൺ ബേസ്ഡ് ആയിട്ടുള്ള കാറ്റലിസ്റ്റുകൾ, പ്രോലിനിലൊക്കെ അമിനോ ആസിഡ്സിലൊക്കെ ഇമിനിയം അയോൺ ഉണ്ടാക്കാൻ എളുപ്പമാണ്, അങ്ങനത്തെ കാറ്റലിസ്റ്റുകൾ യൂസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ഒരേ സമയം തന്നെയാണ് ഇത് നടക്കുന്നത്. മാക്മില്ലൻ ഇതേപോലെ തന്നെ പല റിയാക്ഷൻസും ട്രൈ ചെയ്തു. ഡീൽസാൾഡർ റിയാക്ഷൻ എന്ന് പറയുന്നത് കെമിസ്ട്രിയിലെ ഒരു പ്രധാനപ്പെട്ട റിംഗ് ഫോർമേഷൻ റിയാക്ഷൻ ആണ്. ഈ ഡീൽസാൾഡർ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമിൻ ഗ്രൂപ്പ്, ഇമിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് യൂസ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇതോടുകൂടി ഇത് ഉറപ്പായി, ഇങ്ങനെ ഓർഗാനിക് കോമ്പൗണ്ട്സ് കാറ്റലൈസ്ഡ് ആയി ഉപയോഗിക്കാം എന്നുള്ളത് മനസ്സിലാവുകയും ഈ പേര് കൊടുക്കുന്നത് ഓർഗാനോ കാറ്റലിസിസ് എന്നുള്ള പേര് ആദ്യമായിട്ട് കൊടുക്കുന്നത് ഡേവിഡ് ഡബ്ല്യു സി മാക്മില്ലൻ ആണ്. അതോടുകൂടി 2000 അടുപ്പിച്ചാണ് ഈ കണ്ടെത്തലുകൾ ഉണ്ടാവുന്നത്. 2000 ഇവരുടെ സ്റ്റഡീസ് പുറത്തു വന്ന ശേഷം വലിയ തോതിൽ ഈ മേഖലയിൽ ഗവേഷണം നടക്കുകയും
വലിയ അഡ്വാൻസ്മെന്റ്സ് ഈ മേഖലയിൽ ഉണ്ടാവുകയും ചെയ്തു. മാത്രമല്ല ഇവർ രണ്ടുപേരും അതിന്റെ പയനിയേഴ്സ് ആയിട്ട് നിൽക്കുകയും ചെയ്തു. അപ്പൊ ഈ ഒരു സംഭാവന പരിഗണിച്ച വളരെ സിമ്പിൾ ആയ ഒരു ഐഡിയ ആണ്, ചെറിയ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാറ്റലൈസ് ചെയ്തുകൂടെ എന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് ഇത് ഉണ്ടാവുന്നത്. പക്ഷെ സിമ്പിൾ ഐഡിയ ആണെങ്കിലും അതിനെ വലിയ എന്താ പറയാ വലിയ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കണ്ടുപിടുത്തമാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞതാണ് ഈ രണ്ട് ശാസ്ത്രജ്ഞരെയും നോബലിന് അർഹരാക്കി തീർത്തത്. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അസിമെട്രിക് സിന്തസിസ് വളരെ ഈസി ആയിട്ട് നടത്താം. അതായത് ഒരു ഐസോമർ മാത്രം, ഇപ്പോൾ ലിവോ ഐസോമർ ആണ് വേണ്ടത് വെച്ചാൽ ലിവോ ഐസോമർ മാത്രം നമുക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ 50% കളയേണ്ട കാര്യമില്ല. മാത്രമല്ല വളരെ സ്പെസിഫിക് ആണ്, ഇതിൽ മാത്രമേ ആക്ട് ചെയ്യുള്ളൂ, വേണ്ട സ്ഥലത്ത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ദെൻ ആ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നോ എന്നറിയില്ല, എൻസൈംസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവസാനം ഇവർ അതേപോലെ ബാക്കിയാവും, റിയാക്ഷനിൽ പങ്കെടുത്തിട്ട് അവസാനം സ്വന്തം രൂപത്തിൽ തന്നെ തിരിച്ചെടുക്കാൻ പറ്റും നമുക്ക്. അതാണ് എൻസൈംസിന്റെ ഒരു അല്ല കാറ്റലിസ്റ്റിന്റെ ഒരു ഗുണം. എൻസൈംസും അങ്ങനെ തന്നെയാണ്. അപ്പോ സ്പെസിഫിസിറ്റി ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ്. മാത്രല്ല കാസ്കേഡ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് പല സ്റ്റെപ്പ് റിയാക്ഷൻസിനെ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റെപ്പിൽ ആക്ട് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന എൻസൈം അടുത്ത സ്റ്റെപ്പിൽ ആക്ട് ചെയ്യില്ല. അതേപോലെ ഈ ഓർഗാനോ കാറ്റലിസ്റ്റുകളും തന്നെ സ്പെസിഫിക് ആയതുകൊണ്ട് കാസ്കേഡ് റിയാക്ഷൻസ് നടത്താൻ പറ്റും, വളരെയധികം സ്റ്റെപ്പുള്ള റിയാക്ഷൻസിനെ കണ്ടിന്യൂസ് ആയി നടത്തി പോകാൻ. സാധാരണ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ മറ്റു കാറ്റലിസ്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും പ്രോഡക്റ്റ് ഐസൊലേറ്റ് ചെയ്യണം, അതിനെ പ്യൂരിഫൈ ചെയ്യണം, എന്നിട്ട് വീണ്ടും അടുത്ത സ്റ്റെപ്പിലെ കാറ്റലിസ്റ്റ് അപ്ലൈ ചെയ്യണം. ഇങ്ങനെ പല സ്റ്റെപ്പിലായിട്ട് പ്യൂരിഫിക്കേഷനും സെപ്പറേഷനും ഒക്കെ വേണ്ടി വരും. ഇതൊക്കെ ഒഴിവാക്കാനും ഈ കാറ്റലിസ്റ്റുകളുടെ കണ്ടുപിടുത്തം സഹായിച്ചു, വളരെയധികം മെച്ചപ്പെട്ടു. അതോടെ ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. നേരത്തെ ഡീൽസാൾട്ടർ റിയാക്ഷനെ വളരെയധികം സ്പീഡ് കൂട്ടാനും അത് ഉപയോഗിച്ചുകൊണ്ട് 90% ഒരു ഐസോമർ മാത്രം സിന്തസൈസ് ചെയ്യാനും ഡേവിഡ് ഡബ്ല്യു സി മാക്മില്ലന് കഴിഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഒരു ഉദാഹരണം പറയാം, സ്ട്രിക്കിനിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് സിന്തസൈസ് ചെയ്യണമെങ്കിൽ സാധാരണ 29 സ്റ്റെപ്പ് വേണ്ടിയിരുന്നു. 29 സ്റ്റെപ്പും മാത്രമല്ല കിട്ടിയിരുന്നത് 0.0009% പ്രോഡക്റ്റ് മാത്രമായിരുന്നു, ബാക്കി മുഴുവൻ വേസ്റ്റും ബൈ പ്രോഡക്റ്റും ആയിരുന്നു. അപ്പോ ഈ ഓർഗാനോ അസിമെട്രിക് ഓർഗാനോ കാറ്റലിസ്റ്റ് കണ്ടുപിടിച്ച ശേഷം ആ പ്രോസസ്സിനെ 12 സ്റ്റെപ്പായിട്ട് ചുരുക്കാനും ഈൽഡ് 70,000 മടങ്ങ് വർദ്ധിപ്പിക്കാനും പറ്റി. കാറ്റലിസ്റ്റുകളുടെ ഒരു ഗുണം അതാണ്, ഈൽഡിനെ വളരെയധികം കൂട്ടാൻ പറ്റും. ഇപ്പോ മെനി ടൈംസ് ഈൽഡ് കൂട്ടാൻ പറ്റും, അതേപോലെ തന്നെ സമയം കുറയ്ക്കാനും പറ്റും. അപ്പോ ആ സ്ട്രിക്കിനിന്റെ ഒറ്റ എക്സാമ്പിൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം എഫക്റ്റീവ് ആണ് ഈ കാറ്റലിസ്റ്റുകൾ എന്നുള്ളത്. ഇത് ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡിൽ വലിയ വിപ്ലവം ഉണ്ടാക്കുന്ന കണ്ടെത്തലാണ്. മാത്രമല്ല ഇൻഡസ്ട്രിയലി വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, കാരണം 35 ദശലക്ഷം ബില്യണോ മറ്റുമാണ് ഒരു വർഷം കാറ്റലിസ്റ്റിൻ GDP ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഇൻഡസ്ട്രിയൽ പ്രോസസ്സും ഇതിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ സിമ്പിൾ സ്ട്രക്ചറുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയതുകൊണ്ടും ശരീരത്തിലെ ബയോളജിക്കൽ കോമ്പൗണ്ട്സ് ആണ്, അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് വളരെ എളുപ്പത്തിൽ ഡീകമ്പോസ് ചെയ്യും, പ്രകൃതിക്ക് യാതൊരു ദോഷവും ഉണ്ടാക്കില്ല. മാത്രമല്ല വളരെ ഹൈ കണ്ടീഷൻസിന്റെ ആവശ്യമില്ല, സാധാരണ റൂം ടെമ്പറേച്ചറിലും പ്രഷറിലും ഒക്കെ വർക്ക് ചെയ്യും. മാത്രമല്ല പലതും അക്വസ് മീഡിയത്തിൽ വർക്ക് ചെയ്യും. അപ്പൊ ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ ഈ കാറ്റലിസ്റ്റുകൾക്ക് ഉണ്ട്. സോ ഇറ്റ് വിപ്ലവകരമായി അത് പരിവർത്തിപ്പിച്ചു ഈ ഒരു മേഖലയെ. അപ്പൊ ഈ കണ്ടുപിടുത്തത്തിന് നോബൽ കിട്ടിയതും അതുകൊണ്ട് തന്നെയാണ്. പുതിയ മോളിക്യൂൾസ് ഉണ്ടാക്കാനുള്ള രസതന്ത്രജ്ഞരുടെ ശ്രമങ്ങളിൽ ഒരു പുതിയ ആയുധം എന്നുള്ള നിലയ്ക്ക് അസിമെട്രിക് ഓർഗനോ കാറ്റലിസ്റ്റ് മാറി. അപ്പൊ ആ ഡെവലപ്മെന്റിനാണ് നോബൽ നൽകപ്പെട്ടത്. ഇതിന്റെ കൂടുതൽ കോംപ്ലക്സ് ആയ കെമിസ്ട്രിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ഇത്രേ പറയാനുള്ളൂ. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ഓക്കേ, ക്വസ്റ്റ്യൻസ് ആര് ചോദിച്ചിട്ടുണ്ട്, ഈസ് ഇറ്റ് പോസിബിൾ ടു യൂസ് 3D പ്രിന്റേഴ്സ് ടു കൺസ്ട്രക്ട് കാറ്റലിസിസ്? കാണുന്നുണ്ടോ സംഗീത? ആ കാണുന്നുണ്ട്. ഇസ് ഇറ്റ് പോസിബിൾ ടു യൂസ് 3D പ്രിന്റേഴ്സ് ടു കൺസ്ട്രക്ട് കാറ്റലിസ്റ്റ് ഫോർ സ്പെസിഫിക് പർപ്പസ് ആൻഡ് ഡിമാൻഡ്സ് ഓഫ് ദി സിറ്റുവേഷൻ? 3D പ്രിന്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല അതില് യഥാർത്ഥത്തിൽ. ഇത് ശരിക്കും വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബയോമെറ്റീരിയൽസിൽ നിന്നൊക്കെ ഐസൊലേറ്റ് ചെയ്യാവുന്ന വളരെ സിമ്പിൾ ആയ മോളിക്യൂൾസ്. 3D പ്രിന്റിംഗ് പോലത്തെ കോംപ്ലക്സിറ്റീസിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യം പോലും ഇല്ല. വേണമെങ്കിൽ 3D പ്രിന്റിംഗിൽ ചെയ്യുന്ന മെറ്റീരിയൽസിൽ എന്തെങ്കിലും റിയാക്ഷൻസ് ചെയ്യാനൊക്കെ ഇപ്പൊ 4D ഒക്കെ ഇല്ല, അതിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയേക്കും. 4D പ്രിന്റിംഗ് പോലെ ഫർദർ രൂപമാറ്റം വരുന്നതിൽ ഉപയോഗിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. എന്താ ഈ 4D പ്രിന്റിംഗ് എന്നൊക്കെ പറയുന്നത്? നമ്മൾ ഫിസിക്സ് ആരും കേട്ടിട്ടേ ഇല്ല. ഡൈമെൻഷൻ ചേഞ്ച് വരും, ടൈമും കൂടി വരും, കുറച്ച് കഴിയുമ്പോ അതിന്റെ എന്താ പറയാ രൂപവും ഫങ്ഷണാലിറ്റിയും ഒക്കെ മാറ്റാൻ പറ്റും.
നിങ്ങൾ പ്രിന്റിംഗ് അങ്ങനത്തെ മോളിക്കുലർ ലെവലിലുള്ള പ്രിന്റിംഗ് ആണോ? അല്ല, ഞാൻ അതിന്റെ ഒരു സാധ്യത പറഞ്ഞതാ. ഒരു പക്ഷേ ഇപ്പൊ കാറ്റലൈസ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ വെച്ച് ഷേപ്പ് മാറ്റേണ്ടതുണ്ട് ഭാവിയിലെ പറ്റിയേക്കാന്ന് പറഞ്ഞതാ. 3D പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ കാറ്റലിസ്റ്റുകളെ, അത്രയും സിമ്പിൾ ആണ്. ഇവരുടെ ടെക്നോളജി ഓൾറെഡി ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട് പല ഇൻഡസ്ട്രീസിലൊക്കെ. ഇവരും കുറെ മുമ്പ് ചെയ്ത വർക്കുകളാണോ അതോ? ഇല്ല ഇല്ല, 2000 അടുപ്പിച്ചാണ്. 2000 98 2000 ആ കാലത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ബെഞ്ചമിൻ ലിസ്റ്റ് ഒക്കെ 98 സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു 10 കൊണ്ട് തന്നെ വളരെ റാപ്പിഡായ അഡ്വാൻസ്മെന്റ്സ് ഉണ്ടായി. ഈ 3D പ്രിന്റിംഗ് പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ ഉപയോഗിക്കുക. ഞാൻ 4D പറ്റുമായിരിക്കും എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, 4D കുറച്ചു കാലം കഴിയുമ്പോ ഇതിന്റെ ഇതിൽ വരുന്ന മാറ്റങ്ങളാണ്. അപ്പോ എന്താ പറയാ, 4D അത്തരം മാറ്റങ്ങളെ കാറ്റലൈസ് ചെയ്യാൻ വേണമെങ്കിൽ ഉപയോഗിക്കാമായിരിക്കും എന്ന് ഞാനൊരു പ്രതീക്ഷ പറഞ്ഞതാണ്. ആ ലെവലിൽ എന്തെങ്കിലും റിസർച്ച് നടക്കുന്നതായിട്ട് എനിക്ക് അറിയില്ല. ഫാർമസ്യൂട്ടിക്കൽസ് ആണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട അപ്ലിക്കേഷൻ വരുന്ന ഒരു മേഖല. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇല്ല തോന്നുന്നു.